എല്ലാവർക്കും രശ്മീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു അച്ചാറാണ്. വെളുത്തുള്ളി അച്ചാർ നമുക്ക് എളുപ്പത്തിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് റെഡിയാക്കാം. വെളുത്തുള്ളി ഇതുപോലെ നമുക്ക് ഓരോ ഇതളായിട്ട് മാറ്റി എടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കാം. തിളച്ച് വരണ്ട, അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. വെള്ളം ഇപ്പം ഏകദേശം ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. ഇതെന്തിനാന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ തോല് പെട്ടെന്ന് ഇളകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനാവശ്യമുള്ള മസാലകൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിൽ 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ്, കുറച്ച് കറിവേപ്പില, ശകലം ഇഞ്ചി അരിഞ്ഞത്, ഇച്ചിരി ഉലുവ, ശകലം കായപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ആവശ്യമുണ്ട്. നമുക്ക് ആ വെളുത്തുള്ളി ഇപ്പോൾ പൊളിക്കാറായിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ തോലെടുത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ തോല് കുരിച്ചെടുക്കാൻ പറ്റും. വെളുത്തുള്ളിയുടെ മൊത്തം തോലും ഞാനിത് ഇതുപോലെ ഇളക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു കടായി സ്റ്റവിൽ വയ്ക്കുക. ചൂടാവുമ്പോൾ അതിലേക്ക് ശകലം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ശകലം കടുകും 2 വറ്റൽ മുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ആ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ആ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയും കൂടെ ഒന്ന് മൂത്ത് വരേണ്ടതുണ്ട്. ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ മസാലകൾ, അതായത് മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് അതിൻ്റെ കളറ് മാറി വരും. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അച്ചാർ കുറച്ച് നാൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടുന്ന പൊടികളും കൂടി നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. ആ നല്ലെണ്ണയിൽ നമുക്കൊന്ന് എല്ലാം കൂടെ ഇതുപോലെ ചൂടാക്കിയെടുക്കാം.
നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്, മസാലകളെല്ലാം കൂടി ഒന്ന് തിളച്ച് മിക്സായി വരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആ കൂട്ടിപ്പം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ.